പേരൂരിൽ കിണറ്റിൻമൂട് ഭാഗത്ത് മീനച്ചിലാറിന്റെ തീരത്ത് മണ്ണും ചെളിയും നീക്കം ചെയ്യാനുള്ള സർക്കാരിന്റെ രണ്ടാം പരിശ്രമവും നടന്നില്ല. മേജർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മണ്ണ് നീക്കം ചെയ്യാൻ ജെ സി ബി എത്തിയപ്പോൾ ബി ജെ പിയുടെയും മീനച്ചിൽ നദീതട സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. പേരൂർ കിണറ്റിൻമൂട് തൂക്കുപാലത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ മണ്ണും ചെളിയും നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ചൊവ്വാഴ്ച ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഒരു വിഭാഗം പ്രദേശവാസികൾ പ്രവർത്തനങ്ങൾ തടഞ്ഞിരുന്നു. പാരിസ്ഥിതിക പ്രശ്നവും ഗ്രീൻ ട്രൈബ്യൂണൽ ഇടപെടലും നിൽക്കുമ്പോഴാണ് ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നും നടത്താതെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ജെ സി ബി ഉപയോഗിച്ച് മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ബി ജെ പിയും നദീതട സംരക്ഷണ സമിതിയും പ്രദേശവാസികളും ചേർന്ന് പണികൾ തടസ്സപ്പെടുത്തിയതോടെ മണ്ണ് നീക്കം ചെയ്യാനുള്ള രണ്ടാം ദിവസത്തെ ശ്രമങ്ങൾ പാഴായി. അങ്ങനെ ഒരു തടസ്സം നിൽക്കാൻ ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചോ അങ്ങനെയൊന്നും അല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നുണ്ട് വെള്ളം ഒഴുകി പോകാനായിട്ടാ നിങ്ങൾ ഈ ആറ്റിലെ മണൽ വാരി അല്ലെങ്കിൽ ഇത് ആറിന് വീട് കൂട്ടുന്ന നിങ്ങൾ പറയുന്നുണ്ട്, ശരി സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് ഈ ആറ്റിലേക്ക് വന്ന് ഞങ്ങളുടെ അവിടെയും വെള്ളം ഇറങ്ങി പോകണമെങ്കിൽ അവിടുത്തെ ആദ്യമേ ആ തോടുകളും ചാലുകളും നിങ്ങൾ വീട് കൂട്ടി വൃത്തിയാക്കി ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഒരു വെള്ളപ്പൊക്കത്തിൽ. പിന്നെ ഞങ്ങൾ ഇതിനെ എങ്ങനെയാണ് സമ്മതിക്കുന്നത്? ഞങ്ങൾ പിന്നെ വെള്ളക്കുഴി ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ വെള്ളക്കുഴി തന്നെയല്ലേ കിടക്കുന്നത്. ഇത് ഈ 18-ാം വാർഡിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ 18-ാം വാർഡിലെ മൊത്തം വെള്ളപ്പൊക്കം തടയാനുള്ള ഒരു സംവിധാനം വേണം ചെയ്യാനായിട്ട്. ശരിയാണ്. അല്ലാതെ ഇവിടെ കുറച്ച് മണൽ വാരിയല്ലേ നിങ്ങൾ ആറ്റിടി ഇടിച്ച് വീതി കൂട്ടിയിട്ട്, അതുകൊണ്ട് ആർക്കെന്നാ പ്രയോജനം? അത് സർക്കാരിനെ നിങ്ങൾക്ക് സർക്കാരിനെ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലാതെ ജനങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ തടയാനായിട്ട്. വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനാണോ ഈ പരിപാടി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത തോടും ചാലുകളെല്ലാം തൂക്കുപാലം മുതൽ കിണറ്റിമൂട് ഭാഗം വരെയുള്ള 1 കിലോമീറ്റർ നീളത്തിലും 5 അടി താഴ്ചയിലും മണ്ണും ചെളിയും നീക്കം ചെയ്യാനാണ് തീരുമാനിച്ചത്. സ്ഥലത്തെ വാർഡ് കൌൺസിലർ, മുനിസിപ്പൽ പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ എന്നിവർ അറിയാതെയാണ് ഉദ്യോഗസ്ഥരെത്തി മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്താൽ നദീതീരത്തിനോട് ചേർന്ന് താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാകുമെന്നും പറഞ്ഞു. മീനച്ചിലാറ്റിൽ നിന്നും മണൽക്കൊള്ള നടത്തുന്നതിനുള്ള സർക്കാരിന്റെ നീക്കമാണ് നടക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കൂടുതൽ ജനങ്ങളെ ഉൾപ്പെടുത്തി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മീനച്ചിലാറ്റിന്റെ വശങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ അനധികൃതമായി വെട്ടിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഡോക്ടർ ശ്രീജിത്ത് പറഞ്ഞു. പേരൂര് പൂവത്തുമൂട് പാലം മുതൽ കണ്ടമൂട് വരെയുള്ള ആറ്റുപുറമ്പോക്ക് വിഷയത്തിൽ കഴിഞ്ഞ 10-ാം തീയതി ആരെയും അറിയിക്കാതെയാണ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ ഇവിടെ വന്ന് മണ്ണ് നീക്കാൻ ആരംഭിച്ചത്. അവരുടെ ഉത്തരവിൽ തന്നെ പറയുന്നത് മുനിസിപ്പൽ പ്രസിഡന്റ്, സെക്രട്ടറി, എൻജിനീയർ, അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ, ഇത്തരത്തിലുള്ള ആളുകളെയെല്ലാം അറിയിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് വേണം ഇത് ചെയ്യാനെന്ന് കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നതാണ്. അത് ലംഘിച്ചുകൊണ്ട് ഇവിടെ വരികയും മണ്ണ് മാന്താൻ തുടങ്ങിയ സമയത്താണ് ഇവിടുത്തെ കൗൺസിലർ പോലും വിവരം പറഞ്ഞത്. കൗൺസിലറും ഞങ്ങളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ അന്ന് നാട്ടുകാരിത് തടയുകയും ഇവരോട് ഈ കാര്യങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മീനച്ചിലാറ്റിലെ 79 കിലോമീറ്റർ ദൂരം വരുന്ന മീനച്ചിലാറ്റിലെ ഏറ്റവും പാരിസ്ഥിതികമായിട്ട് ലോലമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇത്. ഇത് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മാർക്ക് ചെയ്ത് പോയിരിക്കുന്നതാണ്. ഗ്രീൻ ട്രിബ്യൂണലിൽ 2021 കോട്ടയം നേച്ചർ സൊസൈറ്റി കേസ് കൊടുത്തിരിക്കുന്നതാണ്. ആ കേസ് ഇപ്പോഴും നടക്കുന്നു. ആ കേസ് മനഃപൂർവ്വം സർക്കാർ ഡിലേ ചെയ്യുകയാണ്. ആ ഡിലേ ചെയ്യുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടും മനഃപൂർവ്വം ഡിലേ ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ടാണ് ആ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേസ് നിലനിൽക്കെ NDRF, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പ് ഉപയോഗിച്ച് കളക്ടറെ കൊണ്ട് ഉത്തരവിടിയിപ്പിച്ച് ഇപ്പോൾ ഇത് അനധികൃതമായിട്ട് ഈ മണ്ണ് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു വലിയ കൊള്ളയുടെ നാദിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. കാരണം ഇത്രയും ദൂരം 1 കിലോമീറ്റർ ദൂരം മണ്ണ് 3-4-5 അടി ആഴ്ചയിൽ മണ്ണെടുക്കുക എന്നുള്ള എത്ര ലോഡ് മണ്ണ് വരുമെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മതി. 40 ലക്ഷം രൂപ സർക്കാരിനെ കൊണ്ട് മുടക്കിച്ച് ഈ മണ്ണെടുത്ത് ഈ മണ്ണെങ്ങനെ ലേലം ചെയ്യുന്നു, ഇതിനൊന്നും ക്ലാരിറ്റി ഇല്ല. ഇവരാദ്യം പറഞ്ഞ് മണ്ണ് ആറ്റിലൊഴുക്കി കളയുമെന്ന്, ഇപ്പോൾ പറയുന്നു മണ്ണ് ഇവിടെ തട്ടായിട്ട് കൂട്ടും പിന്നെ എടുത്ത് കളയുമെന്ന് പറയുന്നു, അല്ല എടുത്ത് ലേലം ചെയ്യുമെന്ന് പറയുന്നു. ലേലം ചെയ്യുന്നതിന് നാട്ടുകാരെല്ലാവരും എതിരാണ്. അപ്പോൾ ഇത്തരത്തിൽ തന്നെയല്ല, അടുത്തൊരു മഴ വരുന്ന സമയത്ത്, വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വശങ്ങൾ ഇടിയുകയും ആ വീടുകൾക്ക് ഭീഷണി ഉണ്ടാകുകയും ചെയ്യും. അത് ആദ്യം കയർഭൂ വസ്ത്രം അണിയിക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ കയർഭൂ വസ്ത്രമില്ല. ആദ്യം 5 മീറ്റർ വലിക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ 3 മീറ്റർ വലിക്കുമെന്ന് പറയുന്നു. അളന്നപ്പോൾ 10 മീറ്റർ ആയിരുന്നു.
ഇതിനകത്ത് ആർക്കും ഒരു ധാരണയുമില്ലെന്ന് ഞങ്ങൾക്ക് ഈ രണ്ടു ദിവസം കൊണ്ട് മനസ്സിലായി. സംഭവ വിവരമറിഞ്ഞ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഇവരുമായി പ്രദേശവാസികൾ സംസാരിച്ചത് വാക്കുപോരിന് വഴിതെളിച്ചു. സർക്കാരിന്റെ നടപടിക്കെതിരെ പരാതി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് BJPയും പ്രദേശവാസികളും. പ്രളയ വെള്ളപ്പൊക്ക ദുരന്തങ്ങളിൽ ജനങ്ങളെ രക്ഷിക്കുന്നതിനാണ് ഈ പദ്ധതിയെന്നാണ് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ പറയുന്നത്. ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ.